നമസ്കാരം. സ്മാർട്ട് ഓൺലൈൻ അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് തടാകങ്ങളെ കുറിച്ചാണ്, ഇന്ത്യയിലെ തടാകങ്ങളെ കുറിച്ചാണ്. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ പി എസ് സിയുടെ ഉദ്യോഗാർത്ഥികളും പഠിതാക്കളും സ്ഥിരമായി വീഡിയോ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് തടാകങ്ങളെ കുറിച്ച് പഠിക്കാം. തടാകങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ലിംനോളജി. ലിംനോളജി 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 ഓക്കെ. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം എന്ന് പറയുന്നത് ചിൽക്ക തടാകമാണ്. ചിൽക്ക തടാകം ഒറീസയിൽ സ്ഥിതി ചെയ്യുന്ന ചിൽക്ക തടാകം, ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം. ഇത് ഒരു ലവണ തടാകം കൂടിയാണ്. ലവണ തടാകം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ലവണങ്ങൾ അലിഞ്ചി ചേർന്നിട്ടുള്ള ഉപ്പ എന്തെങ്കിലും സാൾട്ട് ആയിരിക്കാം, ഏതെങ്കിലും സാൾട്ട്. അപ്പൊ ചിൽക്ക തടാകമാണ് ഏറ്റവും വലുത്. അത് ഒരു ലവണ തടാകമാണ് ഇന്ത്യയിലെ ചിൽക്ക. ചിൽക്ക ഒറീസയിൽ സ്ഥിതി ചെയ്യുന്ന ചിൽക്ക തടാകം. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് വൂളാർ തടാകമാണ്. വൂളാർ തടാകമാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം. വൂളാർ വൂളാർ ശുദ്ധജല തടാകം. ഇന്ത്യയിലെ രണ്ടാമത്തെ ശുദ്ധജല തടാകം ഏതാണെന്ന് വെച്ചാൽ, രണ്ടാം സ്ഥാനത്ത്, വലുപ്പത്തില് രണ്ടാം സ്ഥാനത്തുള്ള ശുദ്ധജല തടാകം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണെന്ന് വെച്ചു കഴിഞ്ഞാൽ കൊല്ലേരു. കൊല്ലേരുവാണ്. അത് ആന്ധ്രാപ്രദേശില്, ആന്ധ്രാപ്രദേശിലെ കൊല്ലേരു. കൊല്ലേരു കൊല്ലേരു ആന്ധ്രാപ്രദേശില്. ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണം ഉള്ള, ലവണത്വമുള്ള തടാകം, ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം സമ്പ തടാകം. സമ്പ തടാകം സമ്പ. അപ്പൊ നമ്മൾ നാല് കാര്യങ്ങളൊക്കെ പഠിച്ച്, ഏറ്റവും വലിയ തടാകം ചിൽക്ക ഒറീസയില്, ഇതൊരു ലവണ തടാകമാണ്, ലവണ തടാകമാണെന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ലവണമുള്ളത് സമ്പാറിലാണ്. പിന്നെ ശുദ്ധജല തടാകം ഏറ്റവും വലുത് വൂളാർ തടാകം. അത് ജമ്മുകാശ്മീരിലായിരുന്ന ഇപ്പൊ കൊല്ലേരു തടാകമാണ് രണ്ടാമത്തെ ശുദ്ധജല തടാകങ്ങൾ വലുത്. ഇനി ലോണാർ തടാകം. ലോണാർ തടാകം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ. ലോണാർ ലോണാർ തടാകം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ഈ ലോണാർ തടാകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഉൽക്കാപതനത്തെ തുടർന്ന് ഉണ്ടായ തടാകമാണ് ലോണാർ തടാകം. ഉൽക്ക വന്ന് പതിച്ചു കഴിഞ്ഞപ്പോ ഉണ്ടായ തടാകമാണ് ലോണാർ തടാകം. ഓക്കെ. ഈ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തടാകം നാഗാർജുന സാഗർ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുത് നാഗാർജുന സാഗർ. നാഗാർജുന നാഗാർജുന സാഗർ. എന്നാല് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ തടാകം ഏതാണെന്ന് വെച്ചാൽ ലോക് തക് തടാകം. ലോക് തക് ലോക് തക് ലോക് തക് തടാകം. ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം. ഓക്സ്ബോ തടാകം ഏറ്റവും വലുത് ഏതാണെന്ന് വെച്ചാൽ കൻവർ തടാകം ബീഹാറിലെ. കൻവർ തടാകം ബീഹാറിലെ ഓക്സ്ബോ തടാകം. ഓക്സ്ബോ കൻവർ കൻവർ തടാകം ബീഹാറിലാണ്. അപ്പൊ ലോണാർ എന്ന് പറയുന്നത് എന്താണ്, ഉൽക്ക വന്ന് പതിച്ചിട്ട് മഹാരാഷ്ട്രയിലുണ്ടായ തടാകമാണ്. നാഗാർജുന സാഗർ ദക്ഷിണേന്ത്യയിലെ വലിയ തടാകം. ലോക്തക് തടാകം എവിടത്തേണ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ വെച്ചാൽ ത്രിപുര ആ മേഖലയൊക്കെ, ത്രിപുര അല്ല, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം ആ മേഖല, അവിടത്തേണ് ലോക്തക് തടാകം. ഏറ്റവും വലിയ ഓക്സ്ബോ തടാകമാണ് കൻവർ തടാകം. അത് ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതുവരെ കഴിഞ്ഞ്, ഇനി ഏറ്റവും ഉയരത്തിലുള്ള തടാകം എന്നാണ് നോക്കാം. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം അത് ചൊലാമു. ചൊലാമു തടാകം അത് സ്ഥിതി ചെയ്യുന്നത് സിക്കിമില്. ചൊലാമു അല്ലെ ചുലാമു എന്ന പേരിൽ അറിയപ്പെടും. ചൊലാമു സിക്കിമില്. ചൊലാമു തടാകം സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ഉയരത്തിൽ ഉള്ള തടാകം. പിന്നെ മനുഷ്യന്മാർ നിർമ്മിച്ച, നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വലിയ തടാകം ഏതാണ് നിൽക്കാറുണ്ട്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഏറ്റവും വലിയ തടാകം ഏതാണെന്ന് വെച്ചാൽ ഗോവിന്ദ് വല്ലഭ് പന്ത്. ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ. ഓക്കെ. ഗോവിന്ദ് വല്ലഭ് പന്ത് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ആണ് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഏറ്റവും വലിയ തടാകം. മനുഷ്യനിർമ്മിതമായിട്ടുള്ള കേട്ടോ. ഇനി
സ്കെൽട്ടൺ തടാകം എന്നറിയപ്പെടുന്നത് രൂപകുണ്ഡ് തടാകമാണ്. സ്കെൽട്ടൺ തടാകം എന്നറിയപ്പെടുന്നത് രൂപകുണ്ഡ് തടാകം ഉത്തരാഖണ്ഡിലുള്ളത്. സ്കെൽട്ടൺ രൂപകുണ്ഡ് ഉത്തരാഖണ്ഡിലുള്ളതാണ് സ്കെൽട്ടൺ തടാകം. പിന്നെ പറയാനുള്ളതാണെങ്കിൽ നൽസരോവർ തടാകം, അത് ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നു. നൽസരോവർ അവിടെ തടാകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ വരുന്നതാണ്. ദേശാടന പക്ഷികൾ വരുന്ന സ്ഥലമാണ് തടാകമാണ്. ഈ നൽസരോവർ തടാകം അത് ഗുജറാത്തിലാണ്. നൽസരോവർ തടാകം നൽസരോവർ ഗുജറാത്തിലെ ഒരു തടാകമാണ് നൽസരോവർ. പിന്നെ ഒരു പ്രധാനപ്പെട്ട തടാകം കൂടി ഉണ്ട്, അത് ഏതാന്ന് വെച്ചാല് പുലിക്കെട്ട് തടാകം. പുലിക്കെട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ അകത്താണ്. ആന്ധ്രാപ്രദേശിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പുലിക്കെട്ട് തടാകം. പുലിക്കെട്ട് അത് ഇവിടെ ഇട്ട് എഴുതാണ് കേട്ടോ, പുലിക്കെട്ട്. ഓക്കെ, അപ്പൊ തടാകങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇപ്പൊ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് പെട്ടെന്നൊന്നും കൂടി നോക്കാം. ലിമ്നോളജി എന്ന് പറഞ്ഞ തടാകത്തെ കുറിച്ച് പഠിക്കുന്നത്, ചിൽക്ക ഏറ്റവും വലിയ തടാകം, അതൊരു ലവണ തടാകമാണ്. ഒറീസ ഭൂളാർ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. പിന്നെ കൊല്ലേരു രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകം. സാമ്പാറ് ലവണത്വം ഏറ്റവും കൂടുതലുള്ളത്, ഏറ്റവും കൂടുതലുള്ള ലവണത്വം ഏറ്റവും കൂടുതലുള്ള തടാകമാണ് സാമ്പാർ. ലോണാർ തടാകം ഉൽക്കാപതനത്തിലൂടെ ഉണ്ടായ തടാകം ആണ് ലോണാർ. പുലിക്കെട്ട് സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ അകത്തുള്ള തടാകം. നാഗാർജുന സാഗർ ദക്ഷിണേന്ത്യയിലുള്ള ഏറ്റവും വലിയ തടാകം. ലോക്തക് തടാകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ തടാകമാണ് ലോക്തക് തടാകം. പിന്നെ ഓക്സ്ബോ തടാകം, ഏറ്റവും വലിയ ഓക്സ്ബോ തടാകമാണ് കൻവർ തടാകം, അത് ബീഹാറിലാണ്. ചൊലാമു സിക്കിമിലുള്ളത്, ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ചൊലാമു സിക്കിമിലുള്ളത്. മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ തടാകമാണ് ഗോവിന്ദ് വല്ലഭ പന്ത് സാഗർ. പിന്നെ രൂപകുണ്ഡ് തടാകം, രൂപകുണ്ഡ് തടാകം ഉത്തരാഖണ്ഡിലാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്കെൽട്ടൺ തടാകം എന്ന പേരിൽ അറിയപ്പെടുന്നു, സ്കെൽട്ടൺ തടാകം. പിന്നെ നൽസരോവർ തടാകം, നൽസരോവർ തടാകം ഗുജറാത്തിലാണ്. ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ വരുന്ന തടാകമാണ് നൽസരോവർ തടാകം. അപ്പൊ നമ്മുടെ തടാകങ്ങൾ എന്ന് പറയുന്ന ഇന്ത്യയിലെ തടാകങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇന്ത്യൻ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളായിട്ട് വരാം. ഓക്കെ.